മന്ദരമാരും ചന്ദ്രമാരും നിഷ്കൂരം കുനിഞ്ഞെത്തുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന പിണറായി വിജയന്റെയും നേരംഗത്തെ ഭരണ സംവിധാനത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തുന്ന ഐതിഹാസിക സമര പോരാട്ടങ്ങളുടെ ഭാഗമായുള്ള പോലീസുകാർ ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വരിപ്പാറയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ മാർച്ചിൽ അണിചേരുവാൻ വിനയപുരം സിനിമങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വീടുകളിലുമുണ്ട് ചാന്തിരിമാർ, അഞ്ച് വയസ്സുള്ള പ്രിയപ്പെട്ട ചാന്തിരിമാർ, നമ്മുടെ വീട്ടിലുമുണ്ട് സഹോദരിമാരെ, ഈ ഭരണകൂടത്തിന്റെ നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. പകപോക്കൽ രാഷ്ട്രീയത്തിനും മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളും വേട്ടയാടുന്ന ഇടത് ഗവൺമെന്റിനെതിരെ പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി സൂരജ് രവി യോഗം ഉദ്ഘാടനം ചെയ്തു. അല്ലമീൻ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. നിങ്ങൾക്ക് നാണമില്ലേ എന്നൊന്നും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം പോലീസ് സേനയ്ക്ക് അങ്ങനൊരു വികാരം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാണമില്ല എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വിജയകുമാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, 7 വർഷക്കാലമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷക്കാലമായി പിണറായി വിജയൻ പോലീസ് സേനയെ ഭരിക്കുമ്പോൾ പോലീസ് സേനയെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ബഹുമാനരായ നേതാക്കന്മാർക്കെതിരെ പകപോക്കൽ രാഷ്ട്രീയമാണ് പോലീസ് സേനയെ ഉപയോഗിച്ച് പിണറായി വിജയൻ നടത്തുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സംസ്ഥാനം, പ്രത്യേകിച്ച് നമ്മുടെ മധ്യ കേരളത്തിൽ പ്രളയത്തിന്റെ പിടിയിൽ ഈ സംസ്ഥാനം അമർന്നപ്പോൾ വടക്കം പരവൂര് അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം ആളുകൾക്കും പാർപ്പിടം നഷ്ടപ്പെടുകയും അവരുടെ സ്വത്ത് നഷ്ടപ്പെടുകയും എല്ലാം ചെയ്ത ഒരു അവസ്ഥയുണ്ടായപ്പോൾ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പുനർജനി എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് വീടുകൾ നഷ്ടപ്പെട്ട, മറ്റ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ട എല്ലാ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും പുനർജനി പദ്ധതിയിലൂടെ പാർപ്പിടം ലഭ്യമാക്കി അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചുകൊടുത്ത ഇന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ പരവൂരത്തെ MLA ആയിരുന്ന ശ്രീ വി ഡി സതീശൻ, അന്നു തൊട്ട് കണ്ണുകടി മൂത്ത മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിനെതിരെ നിരന്തരമായ വ്യാജ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. കോൺഗ്രസ് നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസുകൾ എടുക്കാൻ ആവേശം കാണിക്കുന്ന കേരള പോലീസ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും SFI ക്കാർക്കുമെതിരെ കേസുകൾ എടുക്കാൻ മടിക്കുന്ന ഇരട്ട നീതിയാണ് പിന്തുടരുന്നതെന്ന് KPCC സെക്രട്ടറി സൂരജ് രവി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. കാരുണ്യത്തിന്റെ നിർഗുണമായിരുന്ന ആദർശദീപ്തമായ ഒരു ജീവിതം നയിച്ച് കാലയവനികയ്ക്കുള്ളിൽ 10-14 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു കർമ്മകുശലനായ നേതാവിനെതിരെ ഏതോ ഒരു ഫ്രോഡ് കൊടുത്ത ഒരു പരാതി അവരെ വിളിച്ചു വരുത്തി എഴുതി വാങ്ങിച്ച് CBI അന്വേഷണം നടത്തിയ ഈ ഗവൺമെന്റിനോട് വിനീതമായി ഞങ്ങൾ ചോദിക്കുന്നു, സ്വപ്ന സുരേഷ്, നിങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടിരുന്ന മന്ത്രിമാർക്കെതിരെയും ലൈംഗിക ആരോപണമടക്കം തെളിവുകൾ സഹിതം സൂചിപ്പിച്ചിട്ട് അവർക്കെതിരെ ഒരു ചെറുവിരലനക്കാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ KT ജലീലിനെതിരെ, ശ്രീരാമകൃഷ്ണനെതിരെ, കടകംപള്ളി സുരേന്ദ്രനെതിരെ വ്യക്തമായ ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ട് ഒരു കേസെടുക്കാൻ ഇന്നുവരെ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് സാധിച്ചു. KPCC പ്രസിഡന്റിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും കള്ളക്കേസുകൾ ചമച്ച് ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരാണ് കേരളത്തിലേതെന്ന് അദ്ദേഹം പറഞ്ഞു. ജനകീയ നേതാവ് ഉമ്മൻചാണ്ടിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്ത് CBIയെ ഏൽപ്പിച്ച പിണറായിക്കേറ്റ കടുത്ത പ്രഹരമായിരുന്നു മരണാനന്തരം ഉമ്മൻചാണ്ടിക്ക് ജനകീയ പൊതുസമൂഹം നൽകിയ ആദരവെന്നും സൂരജ് രവി പറഞ്ഞു. കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ചാന്ദിനി എന്ന പിഞ്ചുകുഞ്ഞിന്റെ നിഷ്ഠൂര കൊലപാതകം കൊലക്കളമായി കേരളം മാറിയെന്നതിന്റെ തെളിവാണ്. പോലീസ് IG പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടലുകൾ നടത്താൻ ഒരു ബാഹ്യ സംഘം പ്രവർത്തിക്കുന്നതായി കോടതിയിൽ പരാതി കൊടുത്ത സംസ്ഥാനം മറ്റൊരിടത്തുമില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രതിഷേധ കൊടുങ്കാറ്റിൽ
ഈ ഗവൺമെന്റ് തകർന്ന് തരിപ്പണമാകുമെന്നും സൂരജ് രവി പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എസ് സി സഞ്ജയ് ഖാൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ്, സാബു അലക്സ്, മണ്ഡലം പ്രസിഡന്റുമാരായ ടി എസ് ഷൈൻ, സജി ജോർജ്, ബിജു കാർത്തികേയൻ, അയൂബ് വെഞ്ചേമ്പ്, ബിനു ശിവപ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുജാത് തോമസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷ മുരളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അജീഷ്, ഷിബു പി ആർ അലക്സ്, ആർ സുഗതൻ, സി കെ പുഷ്പരാജൻ, റഷീദ് കുട്ടി, സന്തോഷ് മാരാങ്കോട്, രഞ്ജിനി സൂര്യകുമാർ, നാസർ പേപ്പർ മിൽ, വിളയിൽ സഫീർ, ആരംപുന്ന കെ വിജയകുമാർ, ബീന സാമുവൽ, നെടുങ്കയം നാസർ, എ ഹരികുമാർ, ഷൈജു, രവീന്ദ്രൻ പിള്ള, ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ നായർ, ഷിബു ബെഞ്ചമിൻ, അജികുമാർ വെഞ്ചേമ്പ്, ടോമിച്ചൻ, അഡ്വക്കേറ്റ് നസീർ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ കെ കനകമ്മ, ക്യാപ്റ്റൻ സരസ്വതി പ്രകാശ്, സന്ധ്യ തുളസി, എസ് ആർ ഷീബ, അശ്വതി, സജികുമാരി സുഗതൻ, ജസീന്ദ റോയി, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അനൂപ് എസ് രാജ്, സൈജു വർഗീസ്, മനീഷ് വിഷ്ണു, മുഹമ്മദ് റാഫി, ചിറ്റലംകോട് മോഹൻ, രാജീവ് അലക്സ്, എ ഗോപി, മനോജ് ആര്യങ്കാവ്, സലീം ഇടമൺ, അലക്സ് കൗൺസിലർമാരായ എൻ സുന്ദരേശൻ, എസ് പൊടിയൻപിള്ള, ജ്യോതി സന്തോഷ്, റംലത്ത് സഫീർ, ബിബിൻ കുമാർ, ഷഫീല ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. 0475 2912916 8129 699916.